തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും അവയെ വളർത്തി വലുതാക്കുന്നതിൽ പങ്കുവഹിക്കുന്നത് ആരാണ്? പരസ്യമായി തള്ളുന്ന മാലിന്യ കൂമ്പാരം തന്നെയാണ് ആളുകളുടെ ജീവനെടുക്കുന്ന നായ്ക്കളെ വളർത്തുന്നത്. ആഘോഷങ്ങൾക്ക് ആയിരങ്ങൾ എത്തുന്ന കോഴിക്കോട് കടപ്പുറത്ത് നിന്നും ഞങ്ങളുടെ ടീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരുവുനായ പ്രശ്നം ചൂടുപിടിക്കുമ്പോഴും പേപ്പട്ടികളുടെ ആക്രമണത്തിന് നാട്ടിൽ യാതൊരു പരിഹാരവുമില്ല. എന്നാൽ തെരുവു പട്ടികളെ വളർത്തുന്നതിൽ മനുഷ്യർക്കാണ് വലിയ പങ്കെന്നത് ഈ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തും. കോഴിക്കോട് നഗരത്തിൽ പല ഏജൻസികളും പ്രവർത്തിക്കുന്നു. കടകളിൽ നിന്ന് വൻതുക വാങ്ങിയാണ് ഇവരെടുക്കുന്ന മാലിന്യം ഇത്തരത്തിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത്. ഇരുട്ടിന്റെ മറവ് പോലും നിർബന്ധമില്ല. അത്തരത്തിലുള്ള ഒരു ഏജൻസിയുടെ വണ്ടിയാണിത്. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ നാട്ടുകാരും കോർപ്പറേഷനും പുറകിലല്ല. കോർപ്പറേഷൻ ബീച്ച് റോഡിന് സമീപം തള്ളിയ മാലിന്യ കൂമ്പാരവും പട്ടികളുടെ താവുകയാണ്. ഇവയെല്ലാം തിന്നു പെരുമിക്കുന്നതും പതിവായിരിക്കുന്നു. വളരെ ശല്യം ചെയ്യാറുണ്ട്. നാലും അഞ്ചും നായ്ക്കൾ വന്നിട്ട് നമ്മൾ കുറച്ച് മലകി വരും. എന്നിട്ട് ഞാൻ കൈമിൽ വടി കയറ്റപ്പോൾ പോവാറ്. വളരെ ശല്യം. ഓണത്തിനും ബക്രീദിനുമൊക്കെ ആയിരക്കണക്കുകളാണ് കോഴിക്കോട് ബീച്ചിലെത്തുക. ഇവരെ നായ്ക്കളുടെ വായിൽ നിന്ന് രക്ഷിക്കാൻ യാതൊരു മാർഗവും ഭരണകൂടത്തിന്റെ പക്കലില്ല. മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ കോഴിക്കോട് കോർപ്പറേഷനോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോ നേരമില്ല. കടിച്ചു കയറിയാൽ ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തിൽ സമാധാനം കണ്ടെത്തേണ്ടി വരുമോ? തെരുവുപട്ടി ശല്യത്തിൽ സർക്കാരും മനേകാ ഗാന്ധിയും തമ്മിൽ വാക്കുപോരു മുറുകുമ്പോഴും ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ കാരണം ജനങ്ങളാണെന്ന് പറയാതെ വയ്യ. പരസ്യമായി മാലിന്യം തള്ളാൻ യാതൊരു മടിയുമില്ല. കടി കൊള്ളാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ തിരുത്താൻ തയ്യാറാകണം. കോഴിക്കോട്ട് നിന്നും ക്യാമറാമാൻ വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം TK സബീന, റിപ്പോർട്ടർ.